കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ് ഷുയ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വാസ്തു കൺസൾട്ടിങ്ങിനായിട്ട് വീടുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് കണ്ടുവരുന്ന പ്രധാന വാസ്തുദോഷങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പം ഒരു പുതിയ വീട് വയ്ക്കാനായിട്ട് ഒരാൾ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു പിന്നെ പുതിയ വീടിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ, ഇവരാദ്യം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും വാസ്തുവിനെ പറ്റിയും ഫെങ് ഷുയെ പറ്റിയൊക്കെ എല്ലാവർക്കും ഒരു ബോധമുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാരും എന്ന് പറഞ്ഞാൽ ഒരു ഭൂരിഭാഗം ആൾക്കാരും ഇന്നിപ്പോൾ വാസ്തു നോക്കി തന്നെയാണ് വീടുകൾ വയ്ക്കുന്നത്. അപ്പോൾ ഇവർ വാസ്തു നോക്കി വീടുകൾ വെച്ചിട്ട് ആ വീടുകളിൽ ഇവർക്ക് വീട് വെച്ച് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ വീടിൻ്റെ അവസാന പണികൾ നടക്കുന്ന സമയങ്ങളിൽ ഇവരുടെ ആവശ്യങ്ങളനുസരിച്ച് ഇവർ ചില നിർമ്മിതികളും കൂടെ അതിനോട് ചേർക്കും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊരു അടുക്കള പണിഞ്ഞു, അപ്പോൾ അടുക്കളയ്ക്കകത്ത് നമുക്കൊരു സ്ഥലക്കുറവ് തോന്നി, അപ്പോൾ നമുക്കൊരു വർക്ക് ഏരിയ ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ ഇവർ മൊത്തത്തിൽ വീടൊരു സ്ക്വയറോ റെക്റ്റാംഗിൾ ഷേപ്പിലോ ആയിരിക്കും എടുക്കുന്നത്. ഇവർ ഇതിൻ്റെ പുറത്തോട്ട് ഇറക്കി ഒരു പിന്നെ വർക്ക് ഏരിയ പണിയും. ഉദാഹരണത്തിന് ഇത് ഇത്തരത്തിലുള്ള ഒരു വീടാണ്. നമ്മളൊരു വീട് വെക്കുമ്പോൾ ഒന്നെങ്കിൽ അത് സ്ക്വയർ ആയിരിക്കണം, അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ആയിരിക്കണം എന്നാണ് വാസ്തുവിലും ഫെങ് ഷുയിലും പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു വീട് വെച്ചു. വീട് വെച്ചപ്പോൾ ഇതിൻ്റെ 8 ദിക്കുകൾ, സൗത്ത്, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, 4 കോർണർ, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, അങ്ങനെ 8 ദിക്കുകളാണ്. 8 ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും, അങ്ങനെയാണ് എല്ലാ വീടുകളും ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം, ഇതിൻ്റെ റൂമുകളെന്ന് ഞാൻ പറയുന്നില്ല, ഇവിടെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഇവരിവിടെ ഒരു കിച്ചൺ അവർക്കുണ്ട്. അപ്പോൾ ഇവർക്ക് തോന്നുന്നു നമുക്ക് കിച്ചണകത്ത് ഒരു സ്ഥലക്കുറവുണ്ട്, നമുക്ക് പുറത്തോട്ട് ഇറങ്ങി ഇരുന്ന് അരിയാനും പറക്കാനുമായിട്ട് നമുക്ക് ഇവിടെ ഒരു ഷെഡ് പണിയാം. അപ്പോൾ പിന്നെ ഒരു ചിലപ്പോൾ ഒരാൾ പറയും, അത് നിങ്ങൾ വാസ്തു നോക്കി വീട് വെച്ചതല്ലേ, അപ്പോൾ ഇത് ഞാൻ പുറത്തോട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ വേറൊരാൾ പറയും, പുറത്തോട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾ ഇവിടെ നിന്ന് ഇതിൻ്റെ ഹൈറ്റ് ഇപ്പോൾ നിങ്ങളൊരു 2 ആണെന്നുണ്ടെങ്കിൽ ഒരടി കുറച്ചുകൊണ്ട് 1 ഹൈറ്റിൽ താഴോട്ട് ഇറക്കി വരണം ചെയ്താൽ ദോഷമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എന്ത് തന്നെ ആയാലും നമ്മൾ ഈ സ്ക്വയറായിട്ടോ റെക്റ്റാംഗിൾ ഷേപ്പിലോ ചെയ്യുന്ന വീടിൻ്റെ ഈ ഒരു പുറത്തോട്ടുള്ള നിർമ്മിതി വീടുമായി ബന്ധപ്പെടുത്തി ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വാസ്തു അത് തെറ്റുമെന്നുള്ളതാണ് വാസ്തുവിലും ഫെങ് ഷുയിലും ഒക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മിസ്സിംഗ് ആവും. ഈ ഒരു ഭാഗം മിസ്സിംഗ് ആകുമ്പോൾ തെക്ക് പടിഞ്ഞാറും മിസ്സിംഗ് ആവും, തെക്കും മിസ്സിംഗ് ആവും. അപ്പോൾ അത് വീടിനെ സാരമായി വാസ്തു പ്രകാരം ബാധിക്കുമെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. ഇത് പൊതുവേ കണ്ടുവരുന്ന പിന്നെ മിസ്റ്റേക്കുകളിൽ ഒരെണ്ണമാണ്. ഇനി മറ്റൊരു മിസ്റ്റേക്ക് ഞാൻ പറയാം. ഇതിപ്പോൾ ഇവരൊരു വീട് വെച്ചു. വീട് വെച്ചപ്പോൾ ഇവർക്കൊരു കാർപോർച്ച് പണിയണം. അപ്പം അവർക്കറിയാം, യൂട്യൂബും മറ്റുമൊക്കെ കണ്ടിട്ട് അറിയാം, കാർപോർച്ചിന് ഏറ്റവും അനുയോജ്യമായൊരു സ്ഥലം എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ്. അപ്പോൾ ഇവർ വീടുമായിട്ട് ബന്ധപ്പെടുത്തി വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ഷെഡ് അല്ലെങ്കിൽ ഒരു പോർച്ച് പണിഞ്ഞു. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു പോർച്ച് പണിയുമ്പോൾ ഈ വടക്ക് കിഴക്ക് ഭാഗം ഇവർക്ക് നഷ്ടപ്പെട്ടു പോകും. അതായത് വടക്ക് കിഴക്കും പോവും, വടക്കും പോവും. അപ്പം ഇതും വാസ്തുപ്രകാരം വളരെ വലിയ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവരിപ്പോൾ ഞാൻ കോമൺ ആയിട്ട് പിന്നെ ചെയ്തു വരുന്ന മിസ്റ്റേക്കുകളായിട്ട് പലരും ഞാൻ പല പ്രോഗ്രാംസിലും ഇത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മൾ വീണ്ടും വീണ്ടും വീടുകളിൽ ചെല്ലുമ്പോൾ ഇത് തന്നെ അവർ ആവർത്തിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് പറയുന്നത്. ഇനി പറ്റുന്ന മറ്റൊരു മിസ്റ്റേക്ക്, ഇപ്പോൾ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ടെന്ന് കരുതുക. ഈ വീട്ടിൽ ഇപ്പോൾ ആർക്കെങ്കിലും ഒരു ഹെൽത്ത് പ്രോബ്ലം വന്ന്, അല്ലെങ്കിൽ ഒരു വീണ് പിന്നെ കാലൊടിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു, അപ്പോൾ അവർക്ക് പുറത്ത് ടോയ്ലറ്റിൽ പോകാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? വീടിനകത്ത് അവർക്കൊരു ടോയ്ലറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇവർ വീടിനോട് ചേർന്ന് വീട്ടിനകത്ത് പുറത്തോട്ട് തള്ളിയിറക്കി, അതായത് പടിഞ്ഞാറോട്ട് തള്ളിയിറക്കി, ഇവിടെ നിന്ന് വീട്ടിനകത്ത് നിന്ന് കയറത്തക്ക രീതിയിൽ ഇവിടെ ഒരു ടോയ്ലറ്റ് പണിയും. ഇവിടെ ഒരു ടോയ്ലറ്റ് പണിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ 3 ദിക്കുകളുടെ സൗഭാഗ്യങ്ങൾ പോവും. അതെന്താണ് ഒരു ടോയ്ലറ്റിൽ 3 ദിക്കുകളുടെ സൗഭാഗ്യങ്ങൾ പോകുന്നത്? പറയാം. ഒന്ന്, ഇവർ ഈ പണിഞ്ഞിറക്കിയാക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. അപ്പോൾ ഇത്രയും ഭാഗം വീട്ടിൻ്റെ പുറത്ത് പണിഞ്ഞിറക്കുമ്പോൾ ഈ ഇതിൻ്റെ 45 ഡിഗ്രിക്കകത്ത് ഈ പറയപ്പെടുന്ന ടോയ്ലറ്റ് വന്നു. അപ്പോൾ ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വന്നു, അതൊരു ദോഷം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഈ ഒരു കോർണർ ഇത്രയും വീട്ടിൻ്റെ നഷ്ടപ്പെട്ടു പോയി. ഇത്രയും നഷ്ടപ്പെട്ടു പോയപ്പോൾ ഇതിൽ തെക്ക് പടിഞ്ഞാറില്ല, പടിഞ്ഞാറില്ല, വടക്ക് പടിഞ്ഞാറില്ല, 3 ദിക്കുകളുടെ സൗഭാഗ്യങ്ങൾ ഈ വീട്ടിൽ നഷ്ടപ്പെട്ടു പോകും. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാ വീടുകളിലും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യാതൊരു കാരണവശാലും ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യങ്ങളുണ്ട്, നമുക്കൊരു വർക്ക് ഏരിയ വേണം, അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടോയ്ലറ്റ് പുറത്ത് പണിയണം, അതല്ലെങ്കിൽ വീടിനോട് ചേർത്തൊരു ടോയ്ലറ്റ് പണിയണം, അതല്ലെങ്കിൽ നമുക്കൊരു കാർപോർച്ച് പണിയണം, എപ്പോഴും നിങ്ങൾ നല്ല ഒരു ഫെങ് ഷുയ് കൺസൾട്ടനെ കാണിച്ചുകൊണ്ട് നിങ്ങളത് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ, വാസ്തുദോഷങ്ങളോ ഫെങ് ഷുയ് ദോഷങ്ങളോ ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ട് സ്ഥാനം അവർ നിർദ്ദേശിച്ച്
തരികയും അവിടെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്താലും നമ്മളൊരു വാസ്തു വിദഗ്ധനെ അല്ലെങ്കിൽ ഒരു ഫെങ്ഷു വിദഗ്ധനെ കാണിച്ചുകൊണ്ട് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഗുണങ്ങളെ ഉണ്ടാവത്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമുക്കിപ്പോൾ രണ്ട് ശാസ്ത്രങ്ങളുണ്ട്, ഒന്ന് വാസ്തു ഒന്ന് ഫെങ് ഷുയി. അപ്പോൾ നമുക്കിപ്പോൾ ഒരു വീട് വെച്ച് വീട് വെച്ചപ്പോഴത്തേക്ക് നമുക്ക് വാസ്തു പ്രകാരം ഇപ്പോൾ നിങ്ങളൊരു വാസ്തു ഒന്നും നോക്കാതെ നിങ്ങളൊരു വീട് വെച്ചു, അല്ലെങ്കിൽ വാസ്തു എല്ലാം നോക്കി തന്നെയാണ് വീട് വെച്ചത്. വീട് വെച്ചിട്ടും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഫെങ് ഷുയി കൺസൾട്ടന്റിനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ വാസ്തു പ്രകാരം എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ, ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് അവർ പറയുകയും അപ്പോൾ നിങ്ങൾക്കത് പൊളിച്ചു മാറ്റി കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലാണെങ്കിൽ, അങ്ങനെ പറ്റാത്ത രണ്ട് മൂന്ന് അവസ്ഥകളുണ്ടെന്ന് പറഞ്ഞാൽ, ഒന്ന് നിങ്ങൾ ആഗ്രഹിച്ച് വെച്ചൊരു വീട് ഇനി അതിൽ പൊളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തത്തിലുള്ള ആ ഭംഗി പോകും. രണ്ട്, നിങ്ങൾക്ക് അങ്ങനെ പൊളിച്ചു പണിയാനുള്ള സാമ്പത്തിക അവസ്ഥ നിലവിലില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ഫെങ് ഷുയുടെ ചില ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഫെങ് ഷുയി എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്രം പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകൾ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പിന്നെ ഫെങ് ഷുയി പ്രകാരം അവർ ഇപ്പോൾ വീടിൻ്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ അവർ ഓരോ ടൂളുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫെങ് ഷുയി പ്രകാരം ഓരോ ആവശ്യങ്ങൾക്ക് ചില ടൂളുകൾ അവർ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ ചിലത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഇതെന്ന് പറയുന്നത് ഒരു പഗോഡ ടവറാണ്. അപ്പോൾ ഫെങ് ഷുയിൽ പറയുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടാനായിട്ട് ഈ പഗോഡ ടവർ നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ, കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മളുടെ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് പേരും പ്രശസ്തി അംഗീകാരവും വിജയവും ഉണ്ടാക്കാനായിട്ട് സ്വീകരണ മുറിയുടെ തെക്ക് വശത്ത് ഒരു ഫീനിക്സ് പക്ഷിയുടെ ചിത്രം വയ്ക്കാനായിട്ട് പറയുന്നുണ്ട്. ഫീനിക്സ് പക്ഷി എന്ന് എല്ലാവർക്കും നമുക്കറിയാം, ഇത് ഫീനിക്സ് പക്ഷിയുടെ സ്റ്റാച്യു ആണ്. ഇപ്പോൾ അതിൻ്റെ ചിത്രമുണ്ട്, സ്റ്റാച്യു ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ടൂളുകൾ നമുക്കിന്ന് ഫെങ് ഷുയി ഷോപ്പുകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്ന് ഫെങ് ഷുയിൽ പറയുന്നു. അതുപോലെ വീട്ടിലെ കലഹത്തിൻ്റെ ഒരു അന്തരീക്ഷം മാറാനായിട്ട്, ഇപ്പോൾ അല്ലെങ്കിൽ ഓഫീസിൽ സ്റ്റാഫുകൾ തങ്ങളിലുള്ള ഒരു കലഹം മാറാനായിട്ട്, അപ്പോൾ ഒരാളൊരു സ്ഥാപനം നടത്തുന്നു, അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫുകൾ തങ്ങളിൽ എപ്പോഴും വഴക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറാനായിട്ട് അവരുടെ ഓഫീസിൻ്റെ വെസ്റ്റ് സൈഡിൽ ഇത്തരത്തിലുള്ളൊരു റൂസ്റ്ററിൻ്റെ സ്റ്റാച്യു വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കലഹം മാറുമെന്ന് ഫെങ് ഷുയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക.